സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തുന്നതിൽ ഇത്തവണത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ തീരുമാനമെടുക്കും. കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച ഒഴിവിൽ ഗോവിന്ദൻ പി ബി അംഗമാകാനാണ് സാധ്യത. പിണറായി സംസ്ഥാന സെക്രട്ടറിയായപ്പോൾ ഇരട്ട സ്ഥാനക്കയറ്റം നൽകി പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങളുള്ള സംസ്ഥാനമായ കേരള ഘടകത്തിന്റെ സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗമാകുന്നതാണ് സി പി എമ്മിലെ പതിവ്. സമീപകാലത്ത് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നവരിൽ ചടയൻ ഗോവിന്ദനൊഴികെ എല്ലാവരും പി ബി അംഗങ്ങളായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനമൊഴിഞ്ഞപ്പോൾ സെക്രട്ടറി പദത്തിലെത്തിയ എം വി ഗോവിന്ദൻ നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗം മാത്രമാണ്. സംസ്ഥാന സെക്രട്ടറി ആയതോടെ എം വി ഗോവിന്ദനെ പി ബിയിൽ ഉൾപ്പെടുത്തുന്നത് ഈ മാസം 29 മുതൽ 31 വരെ ചേരുന്ന പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ പരിഗണിക്കും. കോടിയേരി മരിച്ച ഒഴിവുള്ളതിനാൽ എം വി ഗോവിന്ദനെ പി ബിയിൽ ഉൾപ്പെടുത്തുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. നേരിട്ട് പി ബിയിൽ ഉൾപ്പെടുത്തുകയോ ക്ഷണിതാവാക്കുകയോ ചെയ്യാം. ചടയൻ ഗോവിന്ദന്റെ പകരക്കാരനായി സംസ്ഥാന സെക്രട്ടറിയായപ്പോൾ പിണറായി വിജയനെയും പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ സംസ്ഥാന സെക്രട്ടറി അംഗം മാത്രമായിരുന്ന പിണറായിയെ ഡബിൾ പ്രൊമോഷൻ നൽകിയാണ് പി ബിയിലെത്തിച്ചത്. ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ എം വി ഗോവിന്ദന് ഒറ്റ സ്ഥാനക്കയറ്റം മതി പി ബിയിലെത്താൻ. നിലവിൽ സംസ്ഥാന സെക്രട്ടറി അംഗമല്ലാത്ത എം വി ഗോവിന്ദനെ നവംബർ ആദ്യവാരം ചേരുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയേക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.